ഇങ്ങനെ ദീർഘനാൾ അടച്ചിടലുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടുമായി കോവിഡ് അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥരോട് ചൂടായ പിണറായി വിജയനെ ട്രോളിക്കൊണ്ടേയിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളും അണികളും. പക്ഷേ ഇപ്പോഴും കേന്ദ്ര സർക്കാർ കേരളത്തോട് പറയുന്നത് എന്താണ്? ടി പി ആർ 10 മുകളിലുള്ള ജില്ലകളിൽ നിങ്ങൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. കേരളം, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോവിഡ് സ്ഥിതി വിലയിരുത്തി കേന്ദ്ര സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ടി പി ആർ 10 മുകളിലുള്ള 56 ജില്ലകൾ രാജ്യത്തുണ്ട്. ഈ ജില്ലകൾ മുഴുവനായി കടുത്ത നിയന്ത്രണത്തിൽ മുന്നോട്ട് പോയാലേ സാധ്യമാകൂ എന്നുള്ളതാണ്. കേരളത്തിലും ഈ കോവിഡ് അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട് എപ്പോഴും കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളുടെ ചുവട് പിടിച്ചാണ്. അത് കേരളത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ കൂടി കണക്കിലെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇങ്ങനെ ദീർഘനാൾ അടച്ചിടലുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിതാവസ്ഥയെ വല്ലാണ്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ അടച്ചിടൽ ഇനി എങ്ങനെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള ചോദ്യം ഉയർത്തിയത്. അത് വലിയ വിഷയമായി. ഇപ്പോഴാണോ തലയിൽ ഓളം വരുന്നത് എന്നുള്ള തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ അങ്ങോട്ട് പറച്ചിൽ തുടങ്ങി. ഓണം അടുക്കുന്ന കാലമാകുമ്പോൾ ഇങ്ങനെ അടച്ചിട്ട് മുന്നോട്ട് പോയാൽ എങ്ങനെയെന്നുള്ള ചിന്ത മുഖ്യമന്ത്രിയിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അടച്ചിടേണ്ടി വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഇപ്പോഴും കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാട്. ഇവിടെ നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ച് നടത്തുന്ന നിയന്ത്രണങ്ങൾ അല്ല വേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജില്ല ടി പി ആറിൽ 10 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ആ ജില്ല അടച്ചിടൂ എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്രം ഇപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ല ട്രിപ്പിൾ ലോക്ക്ഡൗണിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെ അടച്ചിടേണ്ടുന്ന സാഹചര്യമുണ്ട്. കാരണം അവിടെ പ്രതിദിന രോഗികളുടെ എണ്ണം 4000 മുകളിലാണ്. ടി പി ആർ 14 15 എത്തി നിൽക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡം ഇതാണ്. പക്ഷേ നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നത് എന്താ? എന്തിനിങ്ങനെ അശാസ്ത്രീയമായി അടച്ചിടുന്നു? ഇത് നേരെ ചെന്നാൽ മോദിയോടും മൻസുഖ് മാണ്ഡവ്യയോടുമാണ് ചോദിക്കേണ്ടത്. അതിന് പകരം ഇവിടെ വന്ന് കുത്താനാണ് മുരളീധരൻ അടക്കമുള്ളവർക്ക് താല്പര്യം. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പിന്നെ കേരളത്തെ എങ്ങനെ മോശമായി കാണിക്കാമെന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, കേന്ദ്രം നിഷ്കർഷിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളാണ്. ആ കടുത്ത നിയന്ത്രണങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ എത്രമാത്രം കഴിയും എന്നുള്ള സംശയം സ്വാഭാവികമായി കേരളത്തിനുണ്ട്. പക്ഷേ ഒരു ഭരണാധികാരിക്ക് അങ്ങനെ അത് അത്ര പെട്ടെന്ന് കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളെ മറികടക്കാനാകില്ല. അത് തിരിച്ചറിയാതെയാണ് ഇവിടെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി കോവിഡ് അവലോകന യോഗത്തിൽ ചോദിച്ചതും അതാണ്. നമ്മൾ ഇങ്ങനെ അടച്ചിടലുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താകും? അപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. പക്ഷേ കേന്ദ്രം പറയുന്നത് ടി പി ആർ 10 മുകളിലാണെങ്കിൽ നിങ്ങൾ ആളുകളെ പുറത്തിറങ്ങാൻ അനുവദിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പോയി ചോദിക്കേണ്ടത് എവിടെയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ട്രോളേണ്ടത് ആരെയാണ് എന്ന് ബലറാമുമാരും ഷാബിമാരും വിഷ്ണുനാഥുമാരും ഒക്കെ നന്നായി തിരിച്ചറിയണം.